യഥാർത്ഥത്തിൽ താങ്കൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? ഈ തെരുവിലെ പാട്ട് കൊണ്ട് പിന്നെ എനിക്ക് രണ്ടു മൂന്ന് ഓൺലൈൻ ചാനലുകാർ എന്റെ സഹായിച്ചു, അവർ സ്റ്റോറി ഇട്ടു അല്ലേ. അപ്പൊ എന്നെ കുറച്ചുപേര് സഹായിച്ചു. എന്റെ കോളേജിൽ നിന്ന് ഒരു ചേട്ടൻ എന്റെ അക്കൗണ്ടിൽ 10,000 രൂപ ഇട്ടു. പിന്നെ കുറേയധികം ആൾക്കാർ 10 രൂപ 50 രൂപ ഒക്കെ വെച്ച് എന്നെ സഹായിക്കാൻ തുടങ്ങി. അല്ല, തിരുവനന്തപുരത്ത് ചെന്ന് നിന്നപ്പോൾ ഹോട്ടലിലെ പൈസ, എന്നാ റൂമെടുത്ത പൈസ, അതാരാണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. എന്നെ ഗൾഫിൽ നിന്ന് ഓൺലൈനായിട്ട് വിളിച്ചതാണ്, ഞാൻ തിരിച്ചു വിളിച്ചിട്ടില്ല. അവരൊരു ഹോട്ടലിൽ പറഞ്ഞു, അവിടെ ചെന്നു. പക്ഷേ ഞാൻ ഞെട്ടിപ്പോയി. അവിടുത്തെ AC റൂം ഞങ്ങൾക്ക് എടുത്ത് തന്നിട്ട് എൻ്റെ അക്കൗണ്ടിൽ പൈസ ഇട്ടിട്ട് പറഞ്ഞു, ആഹാരവും ത്തിനും അവിടെ നിൽക്കുന്നതിനും എല്ലാ പൈസ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്, കൊച്ചിന്റെ ചികിത്സ നടക്കട്ടെ, ബാക്കിയുള്ള എന്താണ് ചികിത്സ നടന്നു കഴിഞ്ഞോ? ആ, ഇനി മോനെ 8-ാം തീയതി കൊണ്ടുപോകണം. ഓക്കെ, ഇപ്പം ചികിത്സക്കുള്ള പൈസ ഉണ്ടോ കയ്യില്? ഇപ്പൊ ചികിത്സക്കുള്ള പൈസ ഉണ്ട്. ചികിത്സക്ക് ഇപ്പൊ വേറെ ഡോക്ടേഴ്സ് ഒന്നും എന്റെ അടുത്ത് പറഞ്ഞില്ല. അത് കൊറേയധികം ആൾക്കാര്, സിനിമാ നടന്മാരുൾപ്പെടെയുള്ളവര് അവരെ ഇൻസ്റ്റഗ്രാമിനകത്ത് ഞാൻ പാടുന്നത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സാറിന് വരെ ഇൻസ്റ്റഗ്രാമിനകത്ത് പോസ്റ്റ് ചെയ്തു. ചിലര് എല്ലാവരും പറയുന്ന ഇതാണ്, എന്റെ ആ വീഡിയോ എടുത്തിട്ട് ശ്രീകണ്ഠ സാറിന്റെ ആ ഇൻസ്റ്റഗ്രാം ഇതിന്റെ അതിന്റെ ഐഡിയിലാണ് എല്ലാവരും സാറിനും സെൻഡ് ചെയ്തിട്ടുണ്ട്. അവരെല്ലാം പറയുന്നത് സാറിന് അയച്ചു തരണം, അയച്ചു തരണം എന്ന് ഇങ്ങനെ അയച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ കുറേയധികം ആൾക്കാർ ഇത് കണ്ടു. താങ്കൾ എന്തെങ്കിലും ലെവലിൽ എത്തും? ഈ താങ്കൾ അന്ന് സ്ട്രീറ്റിലൊക്കെ പാട്ട് പാടാൻ പോയപ്പോഴേ ഇവരൊക്കെ പാടുവോ? ഇല്ല ഇല്ല, താങ്കൾ മാത്രമേ പാടൂ. അവര് അവര് കൂടെ വരുവോ? മക്കള് ചിലപ്പോ ഒന്ന് കൂടെ വരും. ആ, കൂടെ വരും. എന്നിട്ട് ഈ പൈസ പിരിക്കുന്ന ആരാ? മക്കളുടെ കയ്യിൽ കൊണ്ട് കൊടുക്കും, അയാളുടെ കയ്യിൽ കൊടുക്കും, ഞാൻ എനിക്ക് കൊണ്ടുതരും. ചില ചേട്ടന്മാരൊക്കെ 500 രൂപ ഒക്കെ ആണെങ്കിൽ പോക്കറ്റിൽ വെച്ചിട്ടൊന്നും മിണ്ടാതെ പോകും. ആണോ? മിണ്ടത്തില്ല. ഇല്ല. ഈ താങ്കൾക്ക് ശരിക്കും ഇതിങ്ങനെ പൈസ പിരിക്കാനൊക്കെ വിഷമമുണ്ടോ? ഇങ്ങനെ പാട്ടുപാടി പൈസ പിരിക്കുന്നു? ഇല്ല സാറേ, മക്കളുടെ വയറുന്നറ ആ ഒരു ചിന്തയുള്ളോണ്ട് നാണക്കേടായിട്ട് തോന്നിയില്ല. ആര് സഹായിക്കാനും ഇല്ല, ആ ഒരു അവസ്ഥയിലെത്തിയോണ്ടാണ്. താങ്കളുടെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ സഹായിക്കാനായിട്ട്? ഇല്ല, ഞങ്ങൾ രണ്ടും മതക്കാരായോണ്ട് എന്റെ വീട്ടുകാർ ഇപ്പൊ സഹായിക്കാറൊന്നും ഇല്ല. ഇല്ല, അച്ഛന്റെ സമ്മതത്തോടല്ലേ കല്യാണം കഴിച്ചത് താങ്കൾ? അല്ല. അവിടെ എതിർപ്പ് അതിജീവിച്ച് കല്യാണം കഴിച്ചതാ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഏറ്റവും പ്രധാനം മകന്റെ ചികിത്സയാണ് അല്ലേ? അതെ. ഓക്കെ, പിന്നെ വിശപ്പടക്കണം, പുള്ളിയുടെ ട്രീറ്റ്മെന്റ് നോക്കണം, പുള്ളിയുടെ ശരീരത്തിൽ നാട്ടുകാരും കൂടെ കയറി പ്രശ്നം ഉണ്ടാക്കുക അല്ലേ? അത് മാത്രല്ല സാറേ, ഇവർ അച്ഛന്റെ പേരിൽ ഇരിക്കുന്ന വീടായണ്ടേ, പുള്ളിക്ക് അത് വിറ്റ് മകൾക്ക് കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. മകന് ഒന്നും കൊടുക്കണോന്നുള്ള താല്പര്യം ഇപ്പോഴും. ട്രീറ്റ്മെന്റിനൊക്കെ ഞാൻ സാമ്പത്തികമായിട്ട് അവരോട് പെങ്ങളോട് അല്ലെ അച്ഛനോടും ചോദിച്ചിട്ട് പോലും അവര് ടെസ്റ്റ് ചെയ്യാനൊന്നും തന്നിട്ടില്ല, സഹായിക്കാൻ ഇറങ്ങി തന്നിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ വീട് വിട്ട് ഒന്നും വേണ്ട, ഞങ്ങള് വേറെ പോകാനായിട്ട് എന്തിക്കും മക്കളെയും കൊണ്ട്. ഇതേ ഒരു കാര്യം അതിന്റെ ഇടയ്ക്ക് പറഞ്ഞു, ഇദ്ദേഹത്തിനെ മാനസിക കേന്ദ്രത്തിൽ അടക്കാൻ ശ്രമിച്ചു, 18 ദിവസം സെല്ലിലിട്ട് പൂട്ടിന്നൊക്കെ. താങ്കൾക്ക് ഒരു സംശയം വന്നു എന്ന് പറയാം, അങ്ങനെ സംശയം വന്നു താങ്കൾക്ക്? ശരത്തിന് മാനസിക പ്രശ്നമൊന്നുമില്ല. ഇല്ല ഇല്ല, പുള്ളി നാട്ടുകാരെ എല്ലാം സഹായിക്കാൻ നല്ലതായിട്ട് പോയതാ. പക്ഷെ ഇവര് അച്ഛൻ നിന്നപ്പോ എന്റെ അടുത്ത് സ്ത്രീധനത്തിന്റെ കാര്യം പറഞ്ഞ് വിഷയങ്ങളായി. അങ്ങനെ ഞാൻ പിണങ്ങി പോയതാ. സ്ത്രീധനം വേണം, പിന്നെ ചെലവിന് എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരണം. ആ സമയത്താണോ ഇത്? ആ സമയത്ത് അവരിങ്ങനെ കൊണ്ട്. അല്ല, താങ്കൾക്കും സംശയം? ഇല്ല ഇല്ല, പുള്ളി തലേന്ന് പോകുന്നതിന് മുന്നേ ഞാൻ എന്റെ മക്കളെയൊക്കെ വന്ന് കണ്ട് അന്നൊരു സ്റ്റുഡിയോ പോയി വർക്കൊക്കെ ചെയ്തിട്ട് വന്ന ഒരാളാണ്. ചേട്ടന് മാനസിക പ്രശ്നമൊന്നും ഇല്ല. പിന്നെ അച്ഛനെ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ, കുഞ്ഞിനാളിലെ അവഗണിച്ച് വളർത്തി കുഞ്ഞിനെ സ്നേഹം കൊടുക്കുക, ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. അച്ഛനോട് വെറുപ്പാണ്. അമ്മയെ ചികിത്സിക്കാനൊക്കെ പറഞ്ഞിട്ട് പോലും അച്ഛൻ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പൊ അമ്മ മരിച്ചതിന്റെ അച്ഛൻ നോക്കാതെയൊക്കെ അവന്റെ മകന്റെ മനസ്സിൽ അച്ഛനോടുള്ള വെറുപ്പ് ഇപ്പോഴും ഉണ്ട്. കുഞ്ഞുനാൾ മുതലേ അവഗണിച്ച് സഹോദരിക്ക് സ്നേഹം കൊടുത്ത് എന്തും കൊടുക്കാൻ പുള്ളി തയ്യാറാണ്. പക്ഷെ ഈ മകന് വേണ്ടി ഒന്നും ചെയ്യാൻ തയ്യാറല്ല. കുഞ്ഞുനാൾ തൊട്ടാലും ഇപ്പോഴായാലും അത് തന്നെ. അപ്പൊ പുള്ളി അച്ഛനോട് താല്പര്യം ഇല്ല. അതിന്റെ ചില വൈകാരിക പ്രശ്നങ്ങളാണല്ലേ? അതെ. ഓക്കേ,